നൊസ്റ്റാൾജിക് എസ്കേപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങൾ മഞ്ഞിൽ കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെയുള്ള ഗൈഡായ ഷെഫീഖ് ഭായ് സ്നോ ബൈക്ക് ബുക്ക് ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ്. ഇതാണ് ഒരു ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടായാലുള്ളൊരു ഗുണം. നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് നാല് സ്നോ ബൈക്ക് ഷെഫീഖ് ഭായ് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. നാല് ബൈക്കിന് ഒരു ബൈക്കിന് റെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂറിന് 2000 രൂപയാണ്. ഒരു ബൈക്കിൽ ഒരു ഡ്രൈവർ ഉണ്ടാകും, നമ്മളുണ്ടാകും. ഏകദേശം ഒരു 8 കിലോമീറ്റർ നമ്മൾ ടോട്ടലായിട്ട് ഡ്രൈവ് ചെയ്യും. അതിനകത്ത് ആദ്യം കുറച്ച് സമയം ഇവരെ നമ്മൾ ഗൈഡ് ചെയ്ത് ഓടിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബൈക്ക് തന്നിട്ട് നമുക്ക് സ്നോയ്ക്കകത്തോട് ഓടിക്കാൻ പറ്റും. ആദ്യം നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിങ്ങിൻ്റെ ഒക്കെ അടുത്തൂടെ കുറച്ച് ദൂരം പോയി സ്നോയിലൊക്കെ നമ്മളൊന്ന് പോയി കറങ്ങി വന്നിട്ട് അടുത്തൊരു റൗണ്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് ഓടിക്കാൻ തരുന്നത്. അതായത് 4-സ്ട്രോക്ക് എഞ്ചിനുള്ള 4-വീലർ ഡ്രൈവുള്ള ഒരു സ്നോ ബൈക്കാണ്. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, ആക്സിലേറ്റർ നമ്മുടെ കയ്യിലുണ്ട്, ബ്രേക്കുണ്ട്. അത് വെച്ചിട്ട് ആക്സിലേറ്റർ നമ്മുടെ ആവശ്യമനുസരിച്ച് കൊടുക്കുക, ഗിയർ അങ്ങനെ മാറേണ്ട ആവശ്യമില്ല. അങ്ങനെ വണ്ടി അങ്ങ് ഓടിക്കൊണ്ടേയിരിക്കും. മൗണ്ടനിയറിംഗ് ഇത് ഇന്ത്യയിലെ തന്നെ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നല്ല കട്ട മഞ്ഞാണ്. മഞ്ഞിനകത്തൂടെ ഈ സ്നോ ബൈക്ക് ഓടിക്കുമ്പോൾ ചെറുതായിട്ട് സ്കിഡായി പോകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ടയറെല്ലാം നല്ല വലിയ ടയറാണ്. ഇതാണ് നല്ല രസമുണ്ട്. നല്ല തണുപ്പ്, നമ്മൾ ഗ്ലൗസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് കൈക്കൊണ്ട് തണുപ്പടിക്കുന്നില്ല. അങ്ങനെ നമ്മൾ മഞ്ഞിൽ കൂടെ അതിമനോഹരമായിട്ടുള്ള ഗുൽബർഗിലെ വാലികളിലൂടെ പൊക്കൊണ്ടിരിക്കുന്നു. ഈ സ്ഥലത്തെല്ലാം കണ്ടില്ലേ മഞ്ഞിങ്ങനെ വീണ് കിടക്കുന്നത്? അത് നമ്മുടെ മഴത്തുള്ളികൾ പെയ്യുന്നത് പോലെ ഓരോരോ മഞ്ഞ് തുള്ളിയായിട്ടാണ് ഇതിങ്ങനെ വീഴുന്നത്. അപ്പം നമ്മൾ പല സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ മഞ്ഞിൻ്റെ ഷേപ്പുകൾ, മഞ്ഞ് വീണ് കിടക്കുന്നതിൻ്റെ ഷേപ്പുകൾ വ്യത്യാസമുണ്ട്. ചിലത് ഇങ്ങനെ നല്ല മനോഹരമായിട്ടിങ്ങനെ ഈ നമ്മളെന്താ പറയുന്നത് ഈ കൂണൊക്കെ ഇല്ലേ, നമ്മുടെ വെള്ള കൂണൊക്കെ നിൽക്കുന്ന പോലുള്ള ഷേപ്പുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചുമരുകളിലൊക്കെ ഇങ്ങനെ നമ്മൾ ശരിക്കും ഇങ്ങനെ ഈ വടിച്ചു വെച്ചിരിക്കുന്ന പോലെയൊക്കെയുള്ള നല്ല ഷേപ്പുകളാണ്. ഓരോ പ്രദേശത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും ഓരോരോ ഷേപ്പാണ്. അതൊക്കെ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്കൊക്കെ എന്താ പറയുന്നത്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മനസ്സിന് സന്തോഷമോ കണ്ണിന് നല്ല കുളിർമയൊക്കെ ഉള്ളൊരു കാഴ്ചകളാണ് കേട്ടോ. ശരിക്കും ചുറ്റും എവിടെ നോക്കിക്കഴിഞ്ഞാലും മഞ്ഞ് കൊണ്ട് മൂടി നിൽക്കുകയാണ്, മൂടി നിൽക്കുക. അയ്യോ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേ, സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് സന്തോഷം കിട്ടുന്ന വേറൊരു സ്ഥലമില്ലെന്ന് പറയാം. കൂടെയുള്ള ഡ്രൈവർ എല്ലാ കാര്യങ്ങളും ഈ പ്രദേശത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു തരും. അപ്പോൾ ഈ മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ എന്തൊക്കെയായിരുന്നുവെന്ന് പുള്ളിക്കാരൻ എല്ലാം നല്ല രീതിയിൽ തന്നെ വിശദീകരിച്ചു തരും. ഇത് ഇവിടെ പിള്ളേരുടെ പ്ലേ ഗ്രൗണ്ട് ആയിരുന്നെന്നും പിന്നെ അതുപോലെ തന്നെ ഈ പരിസരങ്ങൾ ഫുള്ള് സ്ട്രോബെറീസ് ആയിരുന്നെന്നാണ് പറയുന്നത്. അതെല്ലാം ഇപ്പം മഞ്ഞ് മൂടിയത് കാരണം അതെല്ലാം ഇപ്പം പോയിരിക്കുകയാണ്. ഇപ്പോൾ സമ്മർ ടൈമിൽ അത് പിന്നെയും സ്ട്രോബെറിയുടെ ഒരു മലനിരയായിട്ട് തന്നെ വരും. അതുപോലെ തന്നെ ഇപ്പം ഞങ്ങളിവിടെ വണ്ടി നിർത്താൻ പോവുകയാണ്. അവര് പറയുന്നത് സമ്മർ ടൈമില്
ഈ നമ്മുടെ ഈ മേളിൽ കാണുന്ന ഈ ചെടികളുടെ ഇടയിൽ ഫുള്ള് സ്ട്രോബെറി ആണെന്നാണ് പറയുന്നത്. അതിന് എന്തോ ഒരു പേര് അവർ പറഞ്ഞു, സ്ട്രോബെറി വാലിയോ ഒരു പേര് പറഞ്ഞു. നമ്മുടെ ഫോൺ എടുക്കാം. ഫോൺ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു 3-4 അടി മഞ്ഞ് വീണ് കിടപ്പുണ്ട്. നമ്മുടെ ഗംബൂട്ടൊക്കെ ഫുള്ളായിട്ട് ഇതിൽ താന്നു പോകും. നമ്മൾ ശരിക്കും ഗ്ലൗസ് ഇടുന്നത് നമുക്ക് തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് കൂടെ മഞ്ഞ് വാരി കളിക്കുകയോ അതും ഇതൊക്കെ ചെയ്യുന്നത് കാരണം ഗ്ലൗസിനകത്തൊക്കെ മഞ്ഞ് പോകുന്നുണ്ട്. അതിനകത്ത് മഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ എത്ര കുറഞ്ഞു കഴിഞ്ഞാലും അത് അവിടുത്തെ പോരുകയില്ല, ഇങ്ങനെ സ്റ്റക്കായിട്ട് അങ്ങനെ നിൽക്കും. എന്താ പറയുന്നത്, നമ്മളും കൊച്ചു കുട്ടികളെ പോലെ ആകുന്ന നിമിഷങ്ങളാകട്ടെ ഇതൊക്കെ. ചേട്ടൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് പോകുന്നു, ചാടി മറിയുന്നു, മഞ്ഞിനകത്ത് കിടക്കുന്നു, എന്താണെന്നറിയാൻ പറ്റില്ല. ചേട്ടൻ ശരിക്കും എൻജോയ്മെൻ്റ് ചെയ്യുന്നുണ്ട്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. ശരിക്കും കൊച്ചു കുട്ടികളാണ് ഇപ്പോൾ നമ്മൾ ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ.
ശരിക്കും നമ്മൾ ഗംബൂട്ട് ഇട്ടിട്ടുണ്ട്. ആ ഗംബൂട്ടിനകത്ത് വരെയാണ് ഈ മഞ്ഞ് കയറുന്നത്. ഏകദേശം നല്ല നീളത്തിലുള്ള ഗംബൂട്ട് വരെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. പക്ഷേ ഈ മഞ്ഞിനകത്തോട്ട് ചവിട്ടുമ്പോൾ ഇതിങ്ങനെ കുഴിഞ്ഞ് മഞ്ഞിനകത്ത് കുഴിഞ്ഞിട്ട് ആ മഞ്ഞ് മുഴുവൻ നമ്മുടെ ഗംബൂട്ടിനകത്തോട്ട് വരും. അപ്പോൾ അതിൻ്റെ എന്ന് വെച്ചാൽ ഫീലിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾഡ് ബേൺ ഉണ്ടാകുന്നുണ്ട്. ഈ മഞ്ഞ് നമ്മുടെ തൊലിയിലോട്ട് തൊടുമ്പോൾ നമ്മുടെ ശരിക്കും തൊലി ഇങ്ങനെ പൊള്ളിയതുപോലുള്ള ഒരു ഫീലിങ്സാണ്. എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഞങ്ങൾ മഞ്ഞിനകത്ത് ഇറങ്ങും, ഈ ഗ്ലൗസിനകത്തും ഗംബൂട്ടിനകത്തും ഒക്കെ മഞ്ഞ കയറും, പിന്നെയും ക്ലീൻ ചെയ്യും, പിന്നെയും ഇത് തന്നെയാണ് അവസ്ഥ. എന്തായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല, പൊള്ളിയാലും കുഴപ്പമില്ല, ഞങ്ങൾ ഇതിനകത്ത് കിടന്ന് തകർത്ത് വാരും എന്നുള്ള ഒരേ പ്രതിജ്ഞയിൽ വന്നിരിക്കുകയാണ്. എന്തായാലും ഇത് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരിക്കുന്ന ചേട്ടൻ തന്നെയാണ്. ഇതുപോലെ ഫ്രഷായിട്ടുള്ള മഞ്ഞിൽ ഞങ്ങൾ കളിക്കുന്നത് ആദ്യമായിട്ടാണ്. 2012 മണാലിയിൽ പോയിരുന്നു. പക്ഷേ അത് പോയ സമയം എന്ന് പറഞ്ഞാൽ മാർച്ച് അവസാനമാണ്. മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഫ്രഷായിട്ടുള്ള ഒത്തിരി എന്ന് പറഞ്ഞാൽ ഡിസംബർ ജനുവരി സമയത്തല്ലേ മഞ്ഞൊക്കെ പെയ്യുന്നത്. പക്ഷേ മാർച്ചൊക്കെ ആകുമ്പോൾ ഒത്തിരി ടൂറിസ്റ്റൊക്കെ വന്ന് നമ്മൾ പോയി കാണുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും കയറി ഇറങ്ങി. അതൊരു ഫ്രഷായിട്ടുള്ള ഇതല്ല. ഈ ഞങ്ങൾ വന്ന സ്ഥലത്തിപ്പം നോക്കി ഒരു ഫാമിലി രണ്ട് പേരുണ്ടായിരുന്നു, അവർ പോയി. അതല്ലാതെ വേറെ ആരും ഈ ഭാഗത്ത് വന്നിട്ടില്ല. ഞങ്ങളാണ് ഈ ഇതുവഴി എല്ലാം ഓടി നടന്ന് ഈ മഞ്ഞെല്ലാം കുത്തിമറിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര ഫ്രഷായിട്ടുള്ള മഞ്ഞാണ് കേട്ടോ ഇവിടെ. നമുക്ക് ഇവിടെയുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു വരുന്നത് നമ്മുടെ കൂടെ വരുന്ന ഡ്രൈവർ ചേട്ടന്മാരാണ്. അവരെ എല്ലാത്തിനും നമുക്ക് നമ്മുടെ ഏത് രീതിയിൽ നമുക്ക് വേണമെങ്കിലും ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് എടുത്തു തരാനായിട്ട് അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ മഞ്ഞിലുള്ള എൻജോയ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇനി പോകുന്നത് മഞ്ഞിനകത്ത് കൂടി സ്നോ ബൈക്ക് ഓടിക്കാനുള്ള പരിപാടിയിലാണ്. അത് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് തരും, നല്ല മഞ്ഞുള്ള സ്ഥലത്ത് ബൈക്ക് ഓടിക്കാൻ പോവുകയാണ്. അപ്പം വീഡിയോയ്ക്ക് ലെങ്ത് കൂടുതലായത് കാരണം ഞങ്ങൾ അടുത്തതായിട്ട് ഞങ്ങൾ 4 പേരും സ്നോ ബൈക്ക് ഓടിക്കുന്നതിൻ്റെ വീഡിയോ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്.